അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന വേദപഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റപ്പെടണം, ആ പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, അതിൽ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന് തൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുവാൻ ദൂതന്മാർ, സ്വർഗീയ സൈന്യം ഒക്കെ നിമിഷനേരം കൊണ്ട് അത് നിറവേറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. എന്നാൽ മനുഷ്യരായ നമ്മെക്കൊണ്ട്, ദൈവവും മനുഷ്യരുമായിട്ട് ആ പിതൃപുത്ര ബന്ധം മാത്രമല്ല, ദൈവം മനുഷ്യൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. വീണുപോയ മനുഷ്യനെ ദൈവം വീണ്ടെടുത്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അതിലൂടെ, ദൈവത്തിൻ്റെ രക്ഷാമാർഗം, ദൈവത്തിൻ്റെ ഹിതം മനുഷ്യരിലൂടെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനും ആത്യന്തികമായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനുമാണ് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം. അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. തുടർന്ന് ഈ പ്രാർത്ഥനയിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ നാം വായിക്കുന്നത്, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. തുടർന്നുള്ള മൂന്ന് കാര്യങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ്റെ നീഡുമായിട്ട് ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ നീഡുമായിട്ട്, അവൻ്റെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുകയോ ഒരു ഉപമ പറയുകയോ എന്ത് ചെയ്താലും മനുഷ്യൻ്റെ കാലിക പ്രശ്നങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞിരുന്നത്. ഇന്ന് ലോകത്തിലെ മത നേതാക്കന്മാർക്ക്, മറ്റ് സാമുദായിക നേതാക്കന്മാർക്കൊന്നും മനുഷ്യൻ്റെ നീഡ് എന്താണ്, മനുഷ്യന് ആത്മീയവും ശാരീരികവും വൈകാരികവുമായ ഒക്കെ നീഡുകൾ, ആവശ്യങ്ങളുണ്ട്. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് ലഭിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ലോക മത നേതാക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധിക്കുവാനായിട്ട് നേരമില്ല. അപ്പോൾ എവിടെയോ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവവുമായിട്ട് മറ്റാർക്കും അപ്രോച്ച് ചെയ്യുവാൻ സാധിക്കാത്ത സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ ജീവിക്കുന്നു എന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ യേശുക്രിസ്തു 3 വർഷം പലസ്തീനായിൽ ജീവിച്ചപ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് അവന് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. അവരുടെ ആളുകളുടെ നീഡ്, ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ ആത്യന്തികമായ, അവർക്ക് ഇല്ലാതിരിക്കുന്ന രാജ്യം, ആ രാജ്യത്തിൽ അവർക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ഇതൊക്കെ കർത്താവ് അവരെ പഠിപ്പിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ അവരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിലെ സുപ്രധാനമായൊരു കാര്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്ന് തരണമേ എന്നുള്ളത്. നാളെ തരുക എന്നുള്ളതല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതുമല്ല, അനുദിന ജീവിതത്തിലെ നീഡ് അപ്പോളപ്പോൾ ദൈവം തരും. ഇത് മനുഷ്യൻ്റെ ആശങ്കയും അതിന്മേലുള്ള ദൈവത്തിൻ്റെ അധികാരവും ഇവിടെ കാണുവാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് തിന്നും എന്തുടുക്കും എന്ന് ജീവനായിക്കൊണ്ട് ചിന്തിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് അപ്പോളപ്പോൾ തരുവാൻ മതിയായ ദൈവമാണ്. ഇനിയും ഈ ദൈവം അവരോട് പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല. ഒരു വലിയ, നമുക്കറിയാം, ലോക സാഹിത്യത്തിലെ തന്നെ ഒരു വലിയ പ്രമേയമാണ് ഈ പറയുന്ന വാക്കുകൾ. കർത്താവ് ശിഷ്യന്മാരുടെ ആവശ്യങ്ങൾ, അവരുടെ ആശങ്കകൾക്ക് മറുപടിയായി പറയുന്ന കാര്യമാണ്, നിങ്ങൾ കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. അതാണ് കർത്താവിൻ്റെ പൊസിഷൻ. ഇനിയും ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെയാണെങ്കിൽ ഒന്നും ഇല്ല എന്ന് നിങ്ങൾ കണ്ടാലും
He is able to meet your needs. നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിവുള്ളവനാണ് സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. യേശു ഇവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിനോടാണ്. അതുകൊണ്ട് ഈ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഒരു വലിയ ആക്സസ്, ഒരു വലിയ വഴി നമുക്കുണ്ട്. അതുകൊണ്ട് വളരെ പ്രസക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം, കർത്താവ് കുറച്ച് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന എപ്പോൾ ആഹാരം വേണം, എന്തിനു വേണ്ടി ആഹാരം വേണം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇറ്റ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതൊന്നും നമുക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തരണമേ. ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്, ഇതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമോ, ഇനി എൻ്റെ ആവശ്യത്തേക്കാൾ അധികമായിട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ആ സാമ്പത്തിക വ്യവസ്ഥിതി നാം പരിശോധിക്കുമ്പോൾ ലോകത്തിൽ കുറേ രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളാണ്, വികസിത രാജ്യങ്ങളാണ്, പിന്നെ കുറേ രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളാണ്, വികസനം ഇല്ലാത്തൊരു ആവശ്യമുള്ള രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കോടാനുകോടി ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സമ്പദ് വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കൂട്ടം യഹൂദന്മാരിൽ ഒരു കൂട്ടം സമ്പന്നരായിരുന്നു, ഒരു കൂട്ടർ വളരെ പട്ടിണി അനുഭവിക്കുന്നവരായിരുന്നു. അവരെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളുടെ അധ്വാനം ഭാരം ചുമക്കുന്നത്, അതിനെ സഹായിക്കുവാൻ നിങ്ങളുടെ യജമാനന്മാർക്ക് സാധിക്കില്ല. ദേ ആർ ഓൾ ടാസ്ക് മാസ്റ്റേഴ്സ്, അവർ ഊഴിയ ആ കഠിന വേലക്കാരാണ്. നിങ്ങളെക്കൊണ്ട് ജോലി എടുപ്പിക്കാനായിട്ട് അവർ നിൽക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ശാരീരികവും മാനസികവുമായി നീട് മനസ്സിലാക്കുവാൻ കഴിവുള്ളവനാണ് ഞാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീനെന്ന്. അപ്പോൾ ഈ നീട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇന്നും അവൻ ആശങ്കയാണ്, നാളെ ഞാൻ എങ്ങനെ ജീവിക്കും. അതായിരുന്നു അവരെ കുഴപ്പത്തിലാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ഞാൻ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ല, നാളെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ചിന്ത അവരെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു, ഭാരപ്പെടുത്തിയിരുന്നു എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് അവരുടെ ആശങ്കയോടാണ് കർത്താവ് ഉത്തരം പറയുന്നത്, ഇന്ന് ഞങ്ങൾക്കുള്ള ആഹാരം തരണം. മനുഷ്യനെ സംബന്ധിച്ച് നാച്ചുറലായിട്ടും നാളെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്നും മനസ്സിലാകുവാൻ കഴിയുന്നത്, നാളെയെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട, നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നത് കൊണ്ട് നിൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് സാധിക്കത്തില്ല, ഒരു കാര്യവും നിനക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇഫ് യു ആർ ആങ്ഷ്യസ് അബൌട്ട് തിങ്സ്, ആ ഉത്കണ്ഠാകുലനായിട്ട് ഇരിക്കുന്നുവെങ്കിൽ, ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് ഒരു കാര്യവും സാധിക്കുന്നില്ല. കാര്യങ്ങളെ കാഷ്വലായിട്ട് എടുക്കുക, ഇതൊക്കെ നടത്തുവാൻ കഴിയുള്ള ഒരു ദൈവമുണ്ട് എന്നും, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഈ ദൈവം ആരാണെന്നും ഈ ദൈവത്തിൻ്റെ പേരെന്താണും ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ വിശ്വസനീയമാണ്, അതങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ ദൈവത്തോട് കാര്യങ്ങൾ പറയുവാൻ സാധിക്കത്തുള്ളൂ. ഇനിയും പഴയ നിയമത്തിൽ നമുക്കറിയാം, ദൈവം ഇസ്രായേൽ മക്കളോട് ഇടപെട്ടു, അവരെ ഈജിപ്തിൽ നിന്ന് ഇറക്കി, അത്ഭുതങ്ങൾ ചെയ്തു, ചെങ്കടൽ കടന്നു, മരുഭൂമിയിലേക്ക് വന്നു. മരുഭൂമിയിൽ പ്രത്യേകിച്ച് അവരെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, മറ്റൊന്നും ചെയ്യുന്നില്ല, അവർ ജീവിച്ചു പോകണം. ദൈവത്തിൻ്റെ പ്രൊവിഷൻ മാത്രമാണ് അവർക്കുള്ളത്. ഇനി ദൈവത്തിന് അവരെ പുലർത്തുവാനുള്ള എല്ലാ റിസോഴ്സും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഈ മരുഭൂമിയിലാണ് അവർ നടന്നു പോകുന്നത്. അപ്പോൾ അവർ ആഹാരം ഇല്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ള പിറുപിറുപ്പ് ചോദ്യം ഉയർന്നു. അപ്പോൾ ദൈവം അവർക്ക് മന്ന, അവർക്ക് കഴിക്കുവാനായിട്ട് മന്ന കൊടുത്തു. അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മന്ന വളരെ രുചിയുള്ളതായിരുന്നു, തേൻ കൂട്ടിയ ദോശ പോലായിരുന്നു, കൊത്തമ്പാലരി പോലെ ഇരിക്കും അതിൻ്റെ ഷേപ്പ്, ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് അവർ എൻജോയ് ചെയ്ത് കഴിച്ചു. പക്ഷേ ദൈവം പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ അന്നന്നത്തേക്കുള്ളത് പെറുക്കിയാൽ മതി, പിന്നെ ശബത്തിൻ്റെ ദിവസം രണ്ടിടങ്ങഴി പെറുക്കണം, അല്ലാത്ത ദിവസങ്ങളിൽ ഒരിടങ്ങഴി പെറുക്കിയാൽ മതി. അതായിരുന്നു ദൈവത്തിൻ്റെ പ്രമാണം. അന്നന്നത്തേക്ക് എന്താവശ്യമുണ്ടോ അത് കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണം.
അതന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് മനുഷ്യൻ നിരവധി കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്നു, നിരാശയിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാരണം ഒരു നൂറ്റാണ്ടിലേക്ക് ശേഖരിച്ച് വെക്കുവാനുള്ള പ്രവണത കൊണ്ടാണ്. നമ്മളെക്കുറിച്ചും നമ്മളുടെ മക്കളെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും ഒക്കെയുള്ള ആ വലിയ ഭാരം നമ്മളെ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ നാളെ ഇന്നത്തെ ദൈവം നാളെയും മതിയായവനാണെന്ന് വിശ്വസിക്കുവാനോ ചിന്തിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അത് കൂട്ടിവെക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ കാരണം ഈ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം നമുക്കില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ദൈവം അവർക്ക് മന്ന കൊടുത്തപ്പോൾ അതാത് ദിവസത്തേക്കുള്ളത്, അതാണ് ദൈവത്തിൻ്റെ പ്രമാണം. ചില വിദ്വാൻമാർ ഒരു ദിവസത്തേക്ക് മാത്രമുള്ളത് എടുക്കാൻ പറഞ്ഞപ്പോൾ അവർ രണ്ടിടങ്ങഴി എടുത്തു, അതിൽ കൂടുതലെടുത്തു. പക്ഷേ വാട്ട് ഹാപ്പൻ, ആ ഒരിടങ്ങഴി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് അത് അഴുക്കായിപ്പോയി, ക്രിമിച്ചു പോയി, പുഴുവുണ്ടായി എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അന്നന്നത്തേക്കുള്ളത് മതി, അടുത്ത ഒരു ചുവട് വെക്കുക എന്നുള്ളത് ദൈവമാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. പക്ഷേ ഈ പ്രമാണത്തിൽ നിന്ന് മനുഷ്യൻ വളരെ ദൂരെ പോയി. ശിഷ്യന്മാരും അവരും ഒക്കെ നാളത്തേക്ക് എങ്ങനെ ഈ ജനത്തിന് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഈ ജനത്തിന് എന്തു കൊടുക്കും, അതവരുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇവിടെ എന്തുണ്ട് എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനും ഒരു ബാലകൻ്റെ കയ്യിലുണ്ട്. അയ്യോ, അത് തികയത്തില്ലല്ലോ, നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു അവർക്ക്. ഉള്ളതിനെ അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് അവരുടെ കൂടെയുണ്ട് എന്നുള്ളത് വിശ്വസിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്താണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ മനുഷ്യനും അനുഭവിക്കുന്ന പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രാർത്ഥന ആവശ്യമായി വരുന്നത്. കർത്താവേ, അന്നന്നത്തേക്കുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ആഹാരം തന്ന് ഞങ്ങളെ പോറ്റണമേ. ദൈവത്തിൻ്റെ പ്രമാണം അതാണ്. അത് പഴയ നിയമത്തിനും അതുതന്നെയായിരുന്നു. ദൈവം അവർക്ക് അന്നന്നത്തേക്കുള്ള മന്നാ കൊടുത്തു. കൂടുതൽ വാരി ശേഖരിച്ചവർ അവർക്കത് കഴിക്കാൻ സാധിച്ചില്ല, അത് നഷ്ടപ്പെട്ടു പോയി. കാരണം നാളെയും ദൈവം തരുമെന്നുള്ള ആ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, പിന്നെ അടുത്ത പല തലമുറക്കുള്ളത് ശേഖരിച്ചു വെച്ചാൽ ദൈവത്തിലുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് കുറയും. എന്നാൽ ദൈവം അടുത്ത ദിവസം ദൈവം നമുക്ക് തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം. ഇന്ന് വിശ്വാസ ഗോളത്തിൽ തന്നെ അങ്ങനെയൊരു ചിന്താഗതിയുണ്ടോ? നാളത്തേത് ദൈവം നടത്തും എന്ന് ചിന്തിക്കുവാൻ സാധിക്കാതെ വണ്ണം തങ്ങൾക്കുള്ളത് കൊണ്ട് ഒരു കുഴപ്പവും അനന്തര ഭാവിയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന വലിയ കൂട്ടം വിശ്വാസികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം എവിടെ? കർത്താവിൻ്റെ ശിഷ്യന്മാരോട് അങ്ങനെ തന്നെ ചോദിക്കും. കാരണം ദൈവിക പ്രമാണം അന്നന്നത്തേക്കുള്ളതാണ്. അത് പഴയ നിയമത്തിലും അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. എന്ത് തിന്നും എന്തുടുക്കും എന്ന് ജീവനായിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്വർഗസ്ഥനായ തൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ് ഇവയ്ക്കൊക്കെയും ആകാശത്തിലെ പറവകൾക്ക്, വയലിലെ ലില്ലി പുഷ്പത്തിന്, അതിന് ഭംഗി കൊടുത്ത, അതിനെ പുലർത്തുന്ന, നമുക്കൊരിക്കലും മനസ്സിലാകാത്ത നിലയിൽ പ്രകൃതിയിലെ വൃക്ഷലതാദികൾക്ക്, പുഷ്പങ്ങൾക്ക് കളർ കൊടുത്ത, ഷെയ്പ്പ് കൊടുത്ത, സ്മെല്ല്, അതിന് സുഗന്ധം കൊടുത്ത വലിയവനായ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് അവയെ പോറ്റുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എത്ര അധികമായിട്ട് പോറ്റുവാൻ എനിക്ക് കഴിയും എന്ന് ഇതേയും പറയുകയാണ്. അന്നന്നത്തേക്കുള്ള ആഹാരം അത് ചോദിക്കാൻ മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് നമുക്കറിയാം, നമുക്കിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ഫ്രീസറിലും ഫ്രിഡ്ജിലുമൊക്കെ ആഹാരം നിറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമില്ല. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരിക്കണം. ദൈവം തന്ന ടെക്നോളജി കൊണ്ട് ഫ്രിഡ്ജുണ്ടാക്കി, ഫ്രീസർ ഉണ്ടാക്കി, പിന്നെ നമ്മൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടും അന്നന്നത്തേക്കുള്ളത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ ചില ജോലി സംബന്ധമായും മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശേഖരിച്ച് വെക്കും. വീടുകളുടെയൊക്കെ അവസ്ഥ ഇതാണ്. പക്ഷേങ്കിൽ ദൈവം അനുവദിച്ച ഈ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക്. ഇന്ന് ലഭിക്കുന്നത് കൊണ്ട് തൃപ്തരാകുക, നാളെ ദൈവം കരുതിക്കൊള്ളും. അല്ലേ, നമ്മുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഡു യു ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ബിലീഫ്?
that the Lord will provide you tomorrow. Tomorrow is not ours. നാളത്തേത് നമുക്കുള്ളതല്ല, ദൈവം പുലർത്തും എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ജോഷുവ, നമുക്കറിയാം ജോഷുവ ഈ ജനവുമായിട്ട് 40 വർഷത്തിന് ശേഷം കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചു. പ്രവേശിച്ചപ്പോൾ അവിടെ വെച്ച് മന്ന നിന്നുപോയി, ദൈവത്തിൻ്റെ പ്രൊവിഷൻ നിന്നുപോയി എന്ന് കാണുവാൻ കഴിയും. ഇനിയും മനുഷ്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവർക്ക് മേഘസ്തംഭമായിരുന്നു പകൽ, അഗ്നിസ്തംഭമായിരുന്നു രാത്രിയിൽ, അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദ വെരി വോക്ക് വാസ് എ വണ്ടർ. അവരുടെ ആ നടപ്പ് തന്നെ ഒരു അത്ഭുതമായിരുന്നു. പ്രത്യേക അത്ഭുതമൊന്നും കാണിക്കേണ്ട, എത്രയോ ലക്ഷം ആളുകൾ മരുഭൂമിയിലൂടെ കാലിന് വേദനയില്ലാതെ, ചെരുപ്പ് തേഞ്ഞു പോകാതെ, വസ്ത്രം പഴകിപ്പോകാതെ, അവരുടെ ദ വെരി ജേണി വാസ് എ വണ്ടർ. ഇനിയും അവരുടെ കൂടെ നടന്നു, അവർക്ക് വെള്ളം മരുഭൂമിയിൽ ദൈവം കൊടുത്തു. അവരെ അനുഗമിച്ച ആത്മീക പാറ, അല്ലെങ്കിൽ അവരെ ഒരു പാറയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവ എവിടെ നോക്കിയാലും ദൈവം ഈ മരുഭൂമിയിൽ നിന്ന് വെള്ളം കൊടുക്കുവാൻ ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി, ശത്രുക്കളിൽ നിന്ന് അവരെ വിടുവിച്ചു. എങ്കിലും അവർ മർമ്മറിയുക, ഇതുപോരാ, ഞങ്ങൾ തിരിച്ച് ഈജിപ്തിൽ പോവുകയാണ് എന്ന് പറയുന്നൊരു സ്വഭാവം മനുഷ്യനുണ്ട്. നമ്മൾ ദൈവത്തോട് അന്നത്തേക്കുള്ളത് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഒന്ന് ടെയിം ചെയ്യുന്നത് നല്ലതായിരിക്കും. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇന്നത്തേത് മതി, ഇന്നത്തെ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ചിന്തിക്കുവാൻ കാരണം, നമുക്കറിയാം ലോകത്തിലെ ആളുകൾ ഈ ആഹാരകാര്യങ്ങൾ, ഈ സമ്പന്നർ അത് ഹോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, കൂട്ടിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരുന്നത്. ഒരു കൂട്ടം ആളുകൾ പട്ടിണി കിടക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് വാട്ട് ഐ ഹാവ് ഐ ഷുഡ് ഡിവൈഡ്, മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം, മറ്റുള്ളവരുടെ നീഡിനെ കൂടെ മനസ്സിലാക്കണം. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമുക്കൊരു, നമ്മൾ സ്റ്റുവേർഡ്സ് ആയിട്ട് കർത്താവിൻ്റെ ഗൃഹവിചാരകന്മാരായിട്ട് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അന്നത്തേക്കുള്ളത് മതി, അധികമുള്ളത് ഇല്ലാത്ത മറ്റൊരാൾക്ക് കൊടുക്കുക, എല്ലാം ദൈവം അത്ഭുതം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇന്ന് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ജോഷുവ ഇസ്രായേൽ മക്കളുമായിട്ട് കനാനിലേക്ക് പ്രവേശിച്ചു. കനാനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മന്ന നിന്നു. അവിടെ ഒരു പ്രിൻസിപ്പിൾ ഉള്ളത്, നമുക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ വി വർക്ക്, നമുക്ക് ജോലി ചെയ്യണം, കൃഷി ചെയ്യണം, അത് നമുക്ക് ഉണ്ടാക്കണം. അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ദർ ഈസ് നോ റിസോഴ്സ് അതർ ദാൻ ഗോഡ്. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, ദൈവം തരും. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടത് ഒരു വർഷത്തേക്കുള്ളതല്ല, ദ വെരി ഡേ, നമ്മൾ ജീവിക്കുന്ന ആ ദിവസം, നാളത്തെ ദിവസം ദൈവത്തിനുള്ളതാണ്, അത് ദൈവം നമുക്ക് തരും. ഡോണ്ട് ബി ആങ്ഷ്യസ് അബൌട്ട് ടുമോറോ, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പൗലോസ് പറഞ്ഞു. ബി ആങ്ഷ്യസ് അബൌട്ട് നത്തിങ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ കാഷ്വലായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു പോകുവാൻ സാധിക്കും. കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഉരുവിടുന്നവരുണ്ട്, ഉരുവിട്ടിട്ട് എന്താ ചെയ്യുന്നത്? അതിൻ്റെ തൊട്ട് താഴെ ഇത് വാക്യങ്ങൾ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഇരുന്നാണ് നമ്മൾ വിഷമിക്കുന്നത്, അയ്യോ നാളെ എങ്ങനെ കാര്യങ്ങൾ നടക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഒരു ലിറ്റിൽ ഫ്ലവർ, ഒരു ചെറിയ ആ പൂവിനെ പുര, അതിൻ്റെ പോലും കാര്യങ്ങൾ, അതിൻ്റെ നിറം, അതിൻ്റെ മണം, അത് പൂക്കുന്നത്, ഇതെല്ലാം ശ്രദ്ധിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്, എങ്കിൽ നിങ്ങളുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധമുള്ള പിതാവ് നിങ്ങളെ പുലർത്തത്തില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അന്നന്നത്തേക്കുള്ള ആഹാരം, അതുമാത്രമല്ല നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി നാം ഭൂമിയിൽ വേല ചെയ്യേണ്ട, ജോലി ചെയ്യേണ്ട ആ ആവശ്യം വരുമ്പോൾ ജോലി ചെയ്യുക. പിന്നെ ദൈവം അന്നന്നത്തേക്കുള്ളത് നമുക്ക് തരും. എക്സസ് ഹോർഡ് ചെയ്യുവാൻ, അത് പൂഴ്ത്തി വെക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അത് വലിയ ക്രിസ്തീയ പ്രിൻസിപ്പിളാണ്. അത് മറ്റുള്ളവരുടെ നീഡിന് കൂടെ അത് ഉതകണം എന്നുള്ളതിന് യാതൊരു സമയം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് ഉള്ള പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ഒരു വലിയ വലിയ കടപ്പാട് നമുക്കുണ്ട്. ദൈവം എന്തുമാത്രം ക്ഷമിച്ചു. ദൈവത്തിന് വിരോധമായി എതിരായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ
എന്തെല്ലാം കാര്യങ്ങൾ പാപത്തിൻ്റെ നിലവിളി സ്വർഗത്തിലെത്തുകയാണ്. അതിൻ്റെ പാരമ്യത്തിൽ മാത്രമേ ദൈവം ലോകത്തെ നന്മയ്ക്ക് വേണ്ടി ശിക്ഷിക്കുന്നുള്ളൂ. എന്നാലിവിടെ പറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്കറിയാം, ഒരു കടക്കാരൻ, അവന് 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തന് അത് ഇളച്ചു കൊടുത്തപ്പോൾ ആ സന്തോഷത്തിൽ തുള്ളിച്ചാടി അവനിങ്ങോട്ട് വരികയാണ്. കർത്താവ് പറഞ്ഞ ഒരു ചെറിയ സ്റ്റോറിയാണ്, ഒരു ഉപമയാണ്. അവനിങ്ങോട്ട് വരുമ്പോൾ അവന് 100 താലന്ത് കടപ്പെട്ട ഒരുത്തൻ വരുന്നു. ഇവന് 100 താലന്ത് ഒരാൾ കൊടുക്കാനുണ്ട്. അവൻ്റെ കൊങ്ങായ്ക്ക് കയറി പിടിച്ചിട്ട് വെക്കടാ എൻ്റെ പൈസ എന്ന് പറഞ്ഞ് അവനെ ദണ്ണിപ്പിച്ചു. അവനെ പണം കിട്ടുവോളും അവനെ ദണ്ണിപ്പിച്ചു. 10,000 താലന്ത് ഇളച്ച് കിട്ടിയവൻ, 100 താലന്ത് ഇളച്ച് കൊടുക്കുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ വിവരം യജമാനൻ അറിഞ്ഞിട്ട് അവനെ ജയിലിലാക്കി. അവൻ്റെ ഹൃദയം ക്ഷമിക്കാത്ത ഒരു ഹൃദയമായിരുന്നു. ക്ഷമിക്കാത്ത ഹൃദയം ഒരു കാരാഗ്രഹമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവൻ ക്ഷമിക്കാതിരുന്നതുകൊണ്ട് ഫൈനലി ഹി എൻഡഡ് അപ്പ് ഇൻ പ്രിസൺ. അവനൊരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കർത്താവിനോട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റൊരാളോട്, സഹജീവികളോട് ക്ഷമിക്കുവാൻ, അവരുടെ കടങ്ങളെ പൊറുക്കുവാൻ ഉള്ള ബാധ്യത നമുക്കുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്ര മനോഹരമായ കാര്യമാണ് ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. കേവലം ഒരു കാഷ്വൽ റിസൈറ്റ് ചെയ്യുവാനുള്ള പ്രാർത്ഥനയായിട്ടല്ല, ഈ വാക്കുകൾ തന്നെ ഇന്നും പ്രാർത്ഥിക്കണമെന്നല്ല, ഈ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. മാത്രമല്ല, അത് ആ അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. വലിയവനായ ദൈവം തന്നിൽ, നാം പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക, ആ ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥനയുടെ ആത്യന്തിക ഫലം ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ആദ്യമായിട്ട് ദൈവോന്മുഖമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടണം, ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. ഈ കാര്യങ്ങളൊക്കെ ദൈവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു. അവസാനമായിട്ട് നാം ഈ ദൈവത്തെ ആരാണെന്ന് വീണ്ടും മനസ്സിലാക്കിക്കൊണ്ട്, രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തെ സമ്പൂർണമായി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവമേ നീ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ, ആത്മാർത്ഥമായിട്ട് നമ്മളത് വെളിപ്പെടുത്തുമ്പോൾ ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഈ പ്രാർത്ഥന മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ അതിലെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.